ം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അക്കൗണ്ടൻസി പാർട്ട് വണ്ണിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട തിയറി ആണ് അപ്പോൾ അതിന് ഈ ഒറ്റ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതിയാകും നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടത് എല്ലാം ഇതിലുണ്ട് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം ലിസ്റ്റ് ഔട്ട് എനി ഫോർ ഐറ്റംസ് അപ്പിയറിംഗ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വെൻ ക്യാപിറ്റൽസ് ആർ ഫ്ളക്ച്വേറ്റിംഗ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മതോഡിലാണ് നമ്മൾ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും എന്തൊക്കെ ക്രെഡിറ്റ് സൈഡിൽ വരാ ക്രെഡിറ്റ് സൈഡിൽ ഒന്ന് വരുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ് ഓക്കെ ഓപ്പണിംഗ് ബാലൻസ് വരും രണ്ടാമത് എന്ത് വരും അഡീഷണൽ ക്യാപിറ്റൽ വരും കാരണം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മതവിടെ നമ്മൾ ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ വരയ്ക്കുള്ളൂ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പിന്നെ പാർട്ട്ണേഴ്സിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും വരും സാലറി കമ്മീഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രെസ്റ്റ് ഓൺ ക്യാപിറ്റൽ പിന്നെ വരുന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇത്രയും കാര്യങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ വരാം ഓക്കെ ദെൻ വാട്ട് ആർ ദ ടു മെത്തേഡ്സ് ഓഫ് മെയിൻറ്റൈനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് പാർട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് മതേഡ് ഏതൊക്കെയാണ് ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും രണ്ടെന്ന് പറയുന്നത് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ആണ് ഓക്കെ ഫിക്സഡും ഫ്ളക്ച്വേറ്റിങ്ങും ഇതിൻ്റെ ഡിഫറൻസ് ചോദിക്കും അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ഡിഫറൻസ് പ്രത്യേകത എന്താ അവിടെ രണ്ട് അക്കൗണ്ട് ഉണ്ടാകും രണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റലും ഒന്ന് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും ഫ്ളക്ച്വേറ്റിങ്ങിൽ ഒരു അക്കൗണ്ട് ഉള്ളു അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ദെൻ അഡ്ജസ്റ്റ്മെൻറ്സ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എഴുതുന്നത് കറണ്ട് അക്കൗണ്ടിലാണ് ഫ്ളക്ച്വേറ്റിങ്ങിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ദെൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ രണ്ട് അക്കൗണ്ടും കാണിക്കും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഒരു അക്കൗണ്ടാണ് കാണിക്കുകയുള്ളൂ ദിക്സഡ് ക്യാപിറ്റൽ മതേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ടു ബി മെൻഷൻഡ് ഇൻ പാർട്ട്നർഷിപ്പ് ഡീഡ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നോ നോ നീഡ് ടു ബി മെൻഷൻഡ് ഇൻ പാർട്ട്നർഷിപ്പ് ഡീഡ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്യണം എന്നില്ല ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഫോളോയിംഗ് ടേബിൾ വിത്ത് റീഗാർച്ച് പ്രൊവിഷൻസ് ആപ്ലിക്കൽ ആപ്ലിക്കബിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലൻ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോ അതുപോലെ തന്നെ റെമ്യണറേഷൻറ്റ് പാർട്ട്ണറും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഒക്കെ നോവാണ് യെസ് ആയിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ലോണ് മാത്രമേ ഉള്ളു അതാണ് സിക്സ് പെർസെൻറ്റേജ് ഈ ഇൻട്രസ്റ്റ് ഓൺ ലോണെ തന്നെയാണ് ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് എന്ന് പറയുന്നത് ദൻ ഷെയറിങ് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് എങ്ങനെയായിരിക്കണം ഈക്വലി ആയിരിക്കണം ഷെയർ ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ബ്രീഫിലി എക്സ്പ്ലെയിൻ എനി ടു സർക്കംസ്റ്റാൻസസ് വിച്ച് ഇൻ ഇഡ് വാലുവേഷൻ ഓഫ് ഗുഡ് വില് ഗുഡ് വില് വാല്യൂ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ്റെ സമയത്ത് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് പാർട്ട്ണർ റിട്ടയർഡ് ആകുന്ന സമയത്ത് ദൻ പാർട്ണർക്ക് ഡെത്ത് സംഭവിച്ചാൽ ദെൻ അമാൽഗമേഷൻ ഓഫ് ഫേംസ് രണ്ട് ഫേംസ് ഒന്നിച്ച് ഒരു ഫോം ആയി മാറുന്നു അതാണ് അമാൽഗമേഷൻ ഇതിൻ്റെയൊക്കെ സമയത്താണ് ഗുഡ് വില് വാല്യൂ ചെയ്യുന്നത് എനുമിനേറ്റ് എനി ടു റൈറ്റ്സ് അക്വയർഡ് ബൈ ന്യൂ പാർട്ട്ണർ ന്യൂ പാർട്ട്ണർക്ക് കിട്ടുന്ന റൈറ്റുകൾ എന്തൊക്കെയാണ് റൈറ്റ് ടു ഷെയർ ദി ആസെറ്റ്സ് ഓഫ് ദ ഫേം ഫേമിൻ്റെ ആസെറ്റ്സിലുള്ള റൈറ്റ് കിട്ടും ആസെറ്റ്സ് ഓഫ് ദ ഫേം ദെൻ അതേപോലെ തന്നെ റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് ദ ഫോം പ്രോഫിറ്റ്സിലുള്ള ഷെയറും കിട്ടും റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് ദ ഫോം ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് സർക്കംസൻസസ്വയർ വാല്യൂഷൻ ഓഫ് ഗുഡ് വില് അതിപ്പോ നമ്മൾ ഓൾറെഡി നോക്കി അടുത്ത ക്വസ്റ്റൻ വാട്ട്ആർ ദോഡ്സ് ഓഫ് റീ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം പാർട്ട്ണർഷിപ്പ് ഫോം റീകോൺസ്റ്റിറ്റ്യൂട്ട് ആകുന്ന എപ്പോഴേക്കാണ് ഒന്ന് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ആകുന്ന സമയത്ത് അല്ലെ ദെൻ നിലവിലുള്ള പാർട്ട് ബിസിനസ്സിൽ താല്പര്യം ഇല്ലാത്തത് കൊണ്ടോ സുഖമില്ലാത്തത് കൊണ്ടോ എന്തെങ്കിലും കാരണത്താൽ അയാൾ റിട്ടയേർഡ് ആയാൽ ദെൻ മൂന്നാമത്തേതാണ് നിലവിലുള്ള പാർട്ട്ണർക്ക് ഡെത്ത് സംഭവിച്ചാൽ നാലാമത്തേതാണ് പാർട്ണർ വരാൻ പോകുകയൊന്നും ചെയ്തില്ല പക്ഷേ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ അവർ തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിൽ മാറ്റം വന്നാലും എന്ത് സംഭവിക്കും റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും വാട്ട് ഡു യു മീൻ ബൈ സൂപ്പർ പ്രോഫിറ്റ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് എന്നുണ്ടെങ്കിൽ ഒരു ഫേമിന് കിട്ടുന്ന നോർമൽ പ്രോഫിറ്റ് ഓവർ ആൻഡ് എബവ് ഓവർ ആൻഡ് എബവ് നോർമൽ പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് വൈ എ ഫേം ഓവർ ആൻഡ് അബവ് നോർമൽ പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റിനെക്കാട്ടിലും മുകളിലേക്ക് ഒരു ഫോമിന് കിട്ടുന്നതാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ടു ബി ഫോളോഡ് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാണണം സാക്രിഫൈസിങ് റേഷ്യോയും ന്യൂ റേഷ്യോയും കാണണം ഗുഡ് വില് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ് ഉണ്ട് പിന്നെന്താണ് ക്യാപിറ്റൽസിൻ്റെ അഡ്ജസ്റ്റ്മെൻസ് ഉണ്ട് അഡ്ജസ്റ്റ്മെൻസ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട് ദെൻ പിന്നെന്താ വരുന്നത് റീവാലുവേഷൻ ഓഫ് ആസെറ്റ്സ് ആൻഡ് റീ അസസ്മെൻറ് ഓഫ് ലയബിലിറ്റീസ് വരുന്നുണ്ട് പിന്നെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട് ഓക്കെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് അപ്പോൾ ഇതൊക്കെ പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തില്ലേ ഏതിൽ വിട്ടുപോയി യെസ് വാട്ട് യു മീൻ ബൈ ഗുഡ് വിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോമിൻ്റെ ആൻറ്റിസിപ്പേറ്റഡ് ആണ് അല്ലെങ്കിൽ അവരുടെ ഒരുപാട് നല്ല റെപ്യൂട്ടേഷന് ഒരു മോണിറ്ററി വാല്യൂ നമ്മൾ കൊടുത്താൽ അത് ഗുഡ് വിൽ വില്ലാണ് അതൊരു ഇൻടാഞ്ചിബിൾ ആണ് ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബിസിനസിൻ്റെ ലൊക്കേഷൻ ബിസിനസ് സെൻട്രൽ ലൊക്കേഷനിലാണെങ്കിൽ ഒരുപാട് കസ്റ്റമർ ഉണ്ടാകും അപ്പോൾ ലാഭം കൂടും അപ്പോൾ നമ്മുടെ ഗുഡ് വില് കൂടും രണ്ടാമത്തേത് വാല്യൂ ഓഫ് പ്രൊഡക്റ്റ്സ് നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ഒരുപാട് വില കൂടിയതാണെന്നുണ്ടെങ്കിൽ പ്പോഴും നമ്മുടെ ലാഭം കൂടും സോ ഗുഡ് വില് കൂടും ദൻ മൂന്നാമത്തേത് എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് എഫിഷ്യൻറ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും ചിലവ് കുറയും അപ്പോഴും ലാഭം കൂടും ഗുഡ് ഗുഡ്വില് കൂടും അത് കൂടാതെ അടുത്തത് വരുന്നത് കോമ്പറ്റീഷൻ നമുക്ക് കോമ്പറ്റീഷൻ ഒന്നും ഇല്ല വളരെ ലിമിറ്റഡ് ഉള്ളൂ നമ്മുടെ പ്രോഡക്റ്റ് യൂണീക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും ലാഭം കൂടും സോ നമ്മുടെ ഗുഡ് ഗുഡ്വില് കൂടും ഇനി ഇത് കൂടാതെ ഇതൊന്നും കൂടാതെ എന്തെങ്കിലും സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് അതായത് ഇമ്പോർട്ട് ലൈസൻസ് റെഗുലർ ആൻഡ് കൺസെ കൺസെഷൻ റേറ്റിൽ പവർ സപ്ലൈ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ഒക്കെ മറ്റ് ഫോംസിൽ നിന്നും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് സംഭവിക്കും അപ്പോഴും നമ്മുടെ പ്രോഫിറ്റ് കൂടും സോ നമ്മുടെ ഗുഡ്വില് കൂടാൻ ചാൻസ് ഉണ്ടാക്കും ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത്രയും തിയറി ക്വസ്റ്റൻസ് നിങ്ങൾ പഠിച്ചാൽ മതി നാളത്തേക്ക് ഓക്കെ ഇത്രേ വരെയുള്ളൂ പാർട്ട് എയിൽ നിന്ന് ബാക്കി പാർട്ട് ടൂ ആണ് പഠിക്കേണ്ടത് ഇനി നമുക്ക് വൺ വേഡ് ക്വസ്റ്റൻസ് നോക്കണം അല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തിയാറ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ദിവസം മൂന്ന് വീഡിയോസാണ് നോട്ടിഫിക്കേഷൻ പോളും മൂന്നിലധികം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാനൽ പേജ് വന്ന് നോക്കാം കേട്ടോ താങ്ക്